നമ്മൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരാളെ വാങ്ങിക്കണം എന്നുള്ളത്. നോക്കി നമ്മൾ കണിച്ചോളങ്ങര നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. എത്ര രൂപയായി? ഒരുപാട് പൈസയൊന്നും ആയില്ല കേട്ടോ. എത്ര രൂപയായി? പിന്നെ അവിടെ എന്തെല്ലാം കിളികളുണ്ട്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ച എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ. ഒന്ന് പോയി കണ്ടാൽ മതി, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇതേ നോക്കിയേ, നല്ല അടിപൊളിയല്ലേ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള തത്തകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു കുഞ്ഞിനെ വാങ്ങിക്കാനായിട്ടാണ് നമ്മൾ വന്നത്. എല്ലാവരും ഒന്ന് കണ്ടല്ലോ. പിന്നെന്താ ഇവിടെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയാം കേട്ടോ, തീരപ്പൊടി കുഞ്ഞുങ്ങളുണ്ട്, അവരെ കാണിക്കാം. ബ്രോ ഇതെല്ലാം ടൈമിലാണോ? ടൈംഡ് ഉണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് ഈ ജെൻഡേ കൊനൂറ് ആപ്പിൾസ് ടൈംഡ് ആണ്. പിന്നെ ഇത് പൈനാപ്പിൾ കൊനൂറ് ടൈംഡ് ആണ്, ബേബി ആണ്. പൈനാപ്പിൾ കൊനൂറ്, പൈനാപ്പിൾ കൊനൂറ് ഇവരും ടൈംഡ് ആണ്. ഇതും പൈനാപ്പിൾ കൊനൂറ്, ഇതും പൈനാപ്പിൾ തന്നെയാണ്. പിന്നെ ഇത് യെല്ലോ സൈഡ് റെഡ് ഫാക്ടർ ആണ്. യെല്ലോ സൈഡ്, എല്ലാം യെല്ലോ സൈഡ് കൊനൂറ് ടൈംഡ് ആണ്. ഇതും ടൈംഡ് ആണ്. ഒരു വിഷയം ഇങ്ങനെ ഒരു കുഴപ്പമില്ല. എന്റെ ഈ കളർ അല്ലേ റെഡ് ഫാക്ടർ എന്ന് പറയുന്നത്. എന്റെ ബോഡിയിൽ ആ റെഡ് കളർ കൂടുന്ന കൂടുതലായിട്ട് വരുന്നതാണ് റെഡ് ഫാക്ടർ എന്ന് പറയുന്നത്. വിലയും അല്ലേ? ആ ഈ കളറിനനുസരിച്ചിട്ട് ഇവർക്ക് ചെറിയ വില വ്യത്യാസം കഴിഞ്ഞാൽ വരും. പിന്നെന്താ വിഷയമില്ല, ഷുവർ ആയിട്ട് വരും. അതെ, ഇതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ കടിക്കൽ അങ്ങനെ വലിയ വിഷയമില്ല. അങ്ങനെ നമ്മളെ സ്നേഹത്തോടുള്ള കടി മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വൈൽഡ് ആണെങ്കിൽ കടിക്കൂല. വൈൽഡ് ആണെങ്കിൽ ഇതുപോലെ നമ്മുടെ കയ്യിലോട്ട് വരത്തില്ല. ഇപ്പൊ ഇവൻ വൈൽഡ് ടൈപ്പാണ്, ഞാൻ കാണിച്ചത് അവൻ എങ്ങനെയാണ്. നമ്മൾ നോർമലി കൈയിടുമ്പോഴത്തേക്ക് ഇത് അങ്ങനെ ഓടിക്കളയല്ലേ. ആ ഇതെല്ലാം യെല്ലോ സൈഡ് തന്നെയാണ്. ഇത് വൈൽഡ് ആയ കാരണമാണ് പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് അറ്റാച്ച്മെന്റ് കാണിക്കാത്തത്. ഇത് ഇണങ്ങിയോണ്ടാണ് ഇങ്ങനെ. നമ്മള് തീരെ കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് എടുത്തിട്ട് അതിനെ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മള് അവര് നമ്മൾ അതിന്റെ അമ്മയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് നമ്മള് മുന്നോട്ട് പോകുന്നുണ്ട്, കൂടെ നിൽക്കും. ഓക്കെ, നമ്മള് വാങ്ങാൻ വന്ന ആൾക്കാർ ഇതിനകത്തും അതിനകത്തൊക്കെ ഇരിക്കണല്ലേ. അതെല്ലാം കുട്ടികളാണ് കേട്ടോ. അത് നമുക്ക് കാണാം. അപ്പൊ അതിനു മുമ്പായിട്ട് മക്കാവുണ്ടോ? മക്കാവുണ്ട്, സിവിയർ മക്കാവാണ്. ആ എടുക്കാവോ? ആ ഫുള്ളി ടൈം ആണ്. ലക്കി, ലക്കി എന്നാ പേര്? ലക്കി എന്നാണ് എന്റെ പേര്. ഇത് ഏത് പ്രായത്തിലാണ് എടുത്തത്? ഇതിപ്പോ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഒരു ഒന്നര മാസം കഴിഞ്ഞു. മൊത്തം മൂന്നര മാസം, മൂന്നര നാല് മാസമേ പ്രായമായിട്ടുള്ളൂ. ഇവന്റെ ഇവന്റെ ശരിക്കും ഇവന്റെ ചിറകിന്റെ അടിയിലാണ് ഇവന്റെ കളർ വരുന്നത്. ഇവര് പറക്കുമ്പോഴാണ് ആ ഒരു ഭംഗി ശരിക്കും അറിയാൻ പറ്റുന്നത്. ഇതിന് മുകളിൽ ഇവിടെ ഉണ്ടല്ലേ ഈ പോർഷനിൽ റെഡ് കുറച്ച് കയറി വരും. എത്ര മാസം പ്രായമാണ്? ഇപ്പൊ ഒരു മൂന്നര നാല് മാസം. അത്ര ആയിട്ടുള്ളു, അത്ര ആയിട്ടുള്ളു. കുഞ്ഞാണ്, തീരെ കുഞ്ഞാണ്. ഇത് ആള് ഫുള്ളി ടൈം ആണ് വേണ്ട. നമ്മുടെ കയ്യില് ഒരു കുഞ്ഞു കിടക്കുന്ന പോലെ കിടന്നു, കുഞ്ഞു കിടക്കും പോലെ അങ്ങനെ കിടന്നു തരും. ഒരു പ്രശ്നം ഇല്ല. ഓക്കെ, ഹാപ്പി ആണ്. ഹാപ്പി, ഹാപ്പി. സംസാരിക്കുന്ന ഇവനാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന ബേർഡ് എന്ന് അറിയപ്പെടുന്നത്. ഏകദേശം ഒരു 300 വാക്കുകളോളം വരെ പഠിച്ച് സംസാരിക്കാനുള്ള കഴിവുണ്ട്. അത്രയും ബുദ്ധിയുണ്ട്. ആറാം ക്ലാസ്, ഏഴാം ക്ലാസ് പഠിക്കുന്ന അതന്നെ. കൊണ്ടുവന്നിട്ട് ഇത് രണ്ടര മൂന്ന് മാസം ആവുന്നു. ഇതൊക്കെ എന്ത് പ്രൈസ് ഉണ്ട് മാർക്കറ്റിംഗ്? ഇതിപ്പോ നമ്മൾ 55 രൂപയാണ് റേറ്റ് പറയുന്നത്. 55 കൊടുക്കാനായിട്ടുള്ള, കൊടുക്കാൻ പോകുന്ന റേറ്റ്. അപ്പൊ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു കുഞ്ഞൻ ആളെയാണ് അല്ലെ ഇതിനകത്തുണ്ട്? ഇതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് ഇത് വന്ന് രണ്ട് ബോക്സിന് നമുക്ക് പുതിയ ബേബീസ് ആണ്. ഹാൻഡ് ഫീഡ്, നമ്മളിപ്പോ ഹാൻഡ് ഫീഡിങ് റണ്ണിങ്ങിൽ നിൽക്കുന്ന ബോക്സ് ആണ്. രണ്ട് ബോക്സിലുണ്ട്, രണ്ട് ബോക്സിലുണ്ട്, നിറച്ചുണ്ട് ആൾക്കാർ. ഇതൊക്കെ ഭയങ്കര ഭംഗിയാണ്. അവര് നമ്മുടെ എല്ലാ സൈഡ് കൊന്നൂറാണ് ഈ കാണുന്നത്. ഇതാണ് എല്ലാ സൈഡ് കൊന്നൂറ്. ഇത് എല്ലാ സൈഡ് കൊന്നൂറ്. ആ നേരത്തെ ഞാൻ ഇവിടെ കാണിച്ചതല്ലോ, എല്ലാ സൈഡ് കൊന്നൂറ്. ഇതിന്റെ കുട്ടിയാണ് ഇത്. ഇത് 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 പൈനാപ്പിൾ കൊന്നൂറിന്റെ കുട്ടിയാണ്. ഇത് പൈനാപ്പിൾ കൊന്നൂറിന്റെ കുട്ടിയാണ്. അത് പൈനാപ്പിൾ കൊന്നൂറ്. ഈ ഇരിക്കുന്ന ആൾക്കാര് ഇതിനിപ്പോ നമ്മൾ കൊടുക്കുന്നത് ടേമിന് 3000 രൂപയും, കുട്ടിയാണെന്നുണ്ടെങ്കിൽ 2000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവരാണെങ്കിലാ? ഇവര് പറയുന്നത് ഇതിന്റെ അല്ലേ. ഇത് ഇതിപ്പോ നമ്മള് റെഡ് ഫാക്ടർ ആയതുകൊണ്ട് തന്നെ 3000 രൂപയ്ക്കാണ് ഇങ്ങനെ കൊടുക്കുന്നത്. എല്ലാ സൈഡ് കൊനൂറ് റെഡ് ഫാക്ടർ. ഇതിന്റെ ഈ കുട്ടികളാണെന്നുണ്ടെങ്കിൽ 1750 രൂപ ആ പീസ് അങ്ങനെ കൊടുക്കും. ആ ബഡ്ജറ്റിൽ കൊടുക്കും. ഇത് പിന്നെ ഇപ്പൊ ഒരു ഒന്നര ആഴ്ചയോടെ ഒക്കെ ഹാൻഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാല് പുള്ളി പ്യുവർലി സെൽഫ് ഈറ്റിംഗ് ആവും. സെൽഫ് ഈറ്റിംഗ് അതിനുള്ള പ്രായമായിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ കണ്ട് വ്യത്യാസമുണ്ടല്ലോ. ഇവരൊക്കെ അത് ക്രിംസംബല്ലോട് കൊഞ്ഞൂറെന്ന് പറയുന്ന ബേർഡാണ്. അത് പറയുകയല്ലേ. ആ അത് നല്ല നല്ല ഭംഗിയുള്ള ബേർഡാണ് ക്രിംസൺ. ആ ഇപ്പൊ ഭംഗിയുണ്ട്. ചെറിയല്ലേ. ആ അവന്റെ കളറൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അല്ല ഫുള്ള് അഡൾട്ടായി കഴിയുമ്പോഴത്തേക്ക് ചെസ്റ്റ് ഫുള്ള് റെഡ് ആവും. നല്ല ഭംഗിയാണ് കാണാം.
ഇത് ബ്ലൂ യെല്ലോ സൈഡ് ഇത് ബ്ലൂ ഗ്രീൻ ജീക്ക് ഇത് രണ്ടും കളർ ഏകദേശം ഒരുപോലെ ഇരിക്കുമെങ്കിലും രണ്ടും രണ്ട് സ്പീഷീസ് ഇതിന് പറയാൻ നേരത്തെ ഇപ്പൊ ഹാൻസീഡ് കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രായത്തിൽ നമ്മൾ എടുക്കുന്ന 3000 രൂപയ്ക്കാണ് 3500 രൂപ ആ റേഞ്ചിൽ വരും. പിന്നെ ഇത് ടേംഡ് ആയി കഴിയാൻ നേരത്തെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് 5000 രൂപയാണ് ഒരു കുട്ടിക്ക്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൊഞ്ഞൂറാണ് സൺകൊന്നൂർ. ഇഷ്ടപ്പെടുന്ന ബേർഡാണ്. അതിന്റെ ഹാൻഡ്ഫീഡ് കുട്ടിയാണ്. ഹാൻഡ്ഫീഡ് കുട്ടിയാണ്. പുള്ളിക്ക് നിയർലി ഒരു 1.5 ആഴ്ച കൂടെ ഒക്കെ മതി സൺഫീറ്റിംഗ് ആണ്. ഓൾറെഡി ഇപ്പൊ നമ്മളെ ചോളം വെച്ച് കൊടുത്തത് ഇപ്പൊ കണ്ടേ ചോളം അവർ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സെൽഫ്. അത് ഓൾറെഡി ആ അങ്ങനെ കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൂട്ട്സും പിന്നെ തിന്നലൊക്കെ കഴിച്ചു തുടങ്ങി. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് നേരിട്ട് ഇങ്ങനെ വാങ്ങിച്ചല്ല ബ്രോ, ചെറിയ കുഞ്ഞായിരിക്കുമ്പോ തന്നെ മേടിക്കും അല്ലേ? ആ എല്ലാ ഹാൻഡ്സും തീരെ പ്രോമോ ഇല്ലാത്ത സമയത്ത് നമ്മൾ എടുക്കും. കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളോട് അതൊരു അറ്റാച്ച്മെന്റ് കാണിക്കും. നമ്മളൊരു കസ്റ്റമറിന് കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമറിനെ അതിനെ കൊണ്ടെത്താൻ ഒരു പ്രയോജനം വേണമല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ടൈംഡായിട്ടാണ് ഈ ബേർഡ് കൊടുക്കുന്നത്. അപ്പൊ നമ്മള് മാക്സിമം തീരെ ചെറുതിൽ തന്നെ എടുത്തിട്ട് ടൈംഡാക്കി എടുക്കുവായിരുന്നു. അപ്പൊ ഇവരൊക്കെ വന്നതെന്നൊക്കെ പറഞ്ഞാൽ തീരെ മാംസ കഷ്ണം പോലും മാത്രമായിട്ടാ വന്നത്. പിന്നെ കൊടുക്കുമ്പോഴും നമ്മള് പക്കയായിട്ട് കൊടുക്കുള്ളൂ. നമ്മള് കാര്യങ്ങൾ ഇപ്പൊ മാക്സിമം ഞാൻ സെൽഫ് ഫീറ്റിംഗ് ആയി കഴിയുമ്പോഴത്തേക്കാണ് ടൈംഡായിട്ടാ കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഹാൻഡ് ഫീഡിംഗ് പോസിബിൾ അല്ല. നമ്മളൊരു 3 നേരം ഹാൻഡ് ഫീഡ് ചെയ്യണം. അപ്പൊ നമുക്ക് അതിനുള്ള സമയം ഉണ്ടെങ്കിലും അതല്ലെന്നുണ്ടെങ്കിലും നമുക്ക് അത് നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു വിശ്വാസമുള്ളവർ മാത്രമേ ഹാൻഡ് ഫീഡിനെ കൊണ്ടുപോകാറുള്ളൂ. അതല്ലെങ്കിൽ എപ്പോഴും സെൽഫ് ഫീറ്റിംഗ് പ്രായത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം നമ്മളടുത്ത് നിന്ന് കൊണ്ടുപോകുന്ന ഒരു സാധനം ചത്തു പോകരുത്, അത് നമുക്ക് നിർബന്ധമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കാൻ പറ്റുന്നവർക്ക് മാത്രം നമ്മൾ കൊടുക്കുള്ളൂ. അതെ, നമ്മൾ എടുക്കാൻ പോകുന്നത് ഇവരുടെ പേരെന്താ? ഇത് യെല്ലോ സൈഡ് കൊന്നൂർ. യെല്ലോ സൈഡ് കൊന്നൂർ. അതിന്റെ 3 കുഞ്ഞുങ്ങളാണ് ഇവിടെ. 3 കുട്ടികളുണ്ട്. ഇതിനൊക്കെ എന്ത് പ്രൈസ് വരും? ഇത് നമുക്ക് 1750 തരാം. ഒരു പീസ്? ആ ഏത് പീസ് വേണമെങ്കിലും തരാം. ഇവരെ ഫെദർ തൂവൽ അത്യാവശ്യമായത് കാരണം ഇവര് എഗ് ഇടിയുന്നത് ശരിക്കും 2-3 ദിവസം ഗ്യാപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ബാച്ച് ഉണ്ടാകുമ്പോഴത്തേക്ക് ഓരോ കുട്ടികളും ഓരോ സൈസായിരിക്കും. പട്ടിക്കുട്ടി ജനിക്കുമ്പോൾ പല സൈസ് വരുന്ന പോലെ തന്നെ ഇവന്മാർ വലുതായി വരുമ്പോഴത്തേക്കും പല സൈസായിരിക്കും. ഇവര് പക്ഷെ വിരിയുന്ന ദിവസത്തിന്റെ വ്യത്യാസമാണ്. അപ്പൊ ഞാനേ ഇതിനെടുക്കണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിന്. അപ്പൊ അത് തന്നെ ചൂസ് ചെയ്തത്. കാരണം ഞാൻ പറയാനിരിക്കുന്നതോട് കാര്യം എന്ന് വെച്ചാൽ തീരെ ചെറുപ്പത്തിൽ നമ്മൾ വളർത്തിക്കഴിഞ്ഞുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളോട് നല്ല അറ്റാച്ച്ഡ് ആയിരിക്കും. നല്ല ശരിക്കും അവന്റെ ഫാദർ അല്ല മദറിനെ പോലെയാണ് നമ്മളെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് ഫുൾ ടൈം മിംഗിൾ ചെയ്യും ഇവര്. അപ്പൊ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഫെദറായി. ഇതിനേക്കാളും എന്തുകൊണ്ടും നമുക്ക് നോക്കാൻ ഉള്ള ഒരു കഴിവുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഇതെടുത്തു. ഞാൻ ബ്രോവിനോട് ഇതെടുക്കാനേ പറയുള്ളൂ. കാരണം ബ്രോ എന്തായാലും നോക്കുമെന്ന് എനിക്കറിയാം. എനിക്ക് ഇപ്പൊ കയ്യിലിരുന്നിട്ടും തോന്നണം ഇതിനെ എടുക്കാനായിട്ട്. അടിപൊളിയായിട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവര് നമ്മളിങ്ങനെ താഴത്ത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് വിളിച്ച് ഇങ്ങനെ കയ്യൊക്കെ കൊട്ടി അനക്കും കേപ്പിച്ച് വിളിക്കുകയൊക്കെ ചെയ്തു. നമ്മളെടുത്തോട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും ഇവനെ എടുക്കാനായിട്ട് തീരുമാനിച്ച്. ഇത് വലുതായി കഴിയുമ്പോ എങ്ങനെ ഇരുന്ന് കാണിച്ചോളൂ. ഇപ്പൊ വലുതായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ യെല്ലോ സൈഡ് കൊനൂർ വേണ്ട. ഇപ്പൊ ഒന്നും തോന്നുന്നില്ല, ഇപ്പൊ മൊത്തം വൈറ്റ് കളറാണ്. നമുക്ക് വലുതാവുമ്പോ എങ്ങനെ ഇരിക്കും നോക്കാം. ഇതാണ് നമ്മുടെ യെല്ലോ സൈഡ് കൊനൂർ. ഈ ഒരു ഇത് വരും അല്ലേ? ഈ ഒരു രീതിയിലേക്ക് വരും. അപ്പൊ കുഞ്ഞിനെ നമ്മൾ എടുത്തത് ഇപ്പൊ വലുതാവുമ്പോ ഇതുപോലെയാണ് കേട്ടോ. നോക്കി, പക്ഷെ ഇത് അടിപൊളി കേട്ടോ. നല്ല റെഡ് ഫാക്ടർ ഒക്കെ ഉണ്ടല്ലേ? റെഡ് ഫാക്ടർ ആണ് പുള്ളി. പക്കയായിട്ട് നല്ല കളറാണ്, നല്ല കളറാണ്. അതുപോലെ നല്ല ടൈംഡാണ്, ഫുള്ള് ടൈംഡാണ്. അതാണ് അങ്ങനെ കടിക്കുന്നൊരു വേദന പോലും ഇല്ല കേട്ടോ. അത് പക്കയായിട്ട് നമ്മളോട് ചെയ്യുന്ന ബ്രോ ഇവിടെ വളർത്തുന്ന ആ രീതിയാണ് കേട്ടോ. ഹാൻഡ് ഫീഡ് ചെയ്ത് അല്ലേ? നമ്മളെ ചെറുപ്പത്തിനെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെയാണ് അവര് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് നമ്മളോട് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇതിനെങ്ങനെയാണ് ഫുഡ് കൊടുക്കണമെന്ന് നമുക്ക് ചോദിക്കാം. അത് ബ്രോ കാണിച്ചത് കാണിച്ചുതരാം. അങ്ങനെ ഹാൻഡ് ഫീഡ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് കാണിച്ചതരാം കേട്ടോ. ഇതാണ് A19 ഹാൻഡ് ഫീഡിംഗ് ഫോർമുലയാണിത്. ഇതാണ് A19 അല്ലേ? ഇതാണ് A19 ഹാൻഡ് ഫീഡിംഗ് ഫോർമുല. നല്ല ഫ്ലേവർ, നല്ല സ്മെല്ല്. ഇങ്ങനെ ഇടും. ഇങ്ങനെ 3 അല്ലെങ്കിൽ 4 നേരമാണ് ഫീഡ് ചെയ്യണം.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ അബ്ഡോമൻ ഒരുപാട് തിങ്ങി തീർക്കാത്ത രീതിയിലാണ് ഫീഡ് ചെയ്യുന്നത്. ഈ പോർഷൻ അപ്പൊ ഇതിന്റെ അകത്ത് ഒരുപാട് നിറയരുത്, കാരണം ഒരുപാട് നിറഞ്ഞു കഴിഞ്ഞാല് ഡൈജസ്റ്റിൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ മാക്സിമം നമ്മള് ഈസി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു കുഴമ്പ് ഇവർക്ക് ഒരുപാട് ടൈറ്റും ആവരുത്, എന്നാ തീരെ വെള്ളം പോലെ ആവരുത്. ഇപ്പൊ തരികളെല്ലാം തന്നെ ഡൈലൂട്ട് ആവുന്ന ഒന്നായിട്ട് പതിയെ പതിയെ പതുക്കെ പതുക്കെ നിൽക്കാവുള്ളു. അപ്പൊ നമുക്ക് ഇത് ഇതിന്റെ അകത്ത് കാണാൻ പറ്റും. ഇപ്പൊ ഫീഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കേ നമ്മുടെ അടിയില് ഇതിന്റെ അകത്ത് ഫില്ലാവുന്ന കാണാൻ പറ്റും. അപ്പൊ നമ്മളത് ഇങ്ങനെ പതുക്കെ ഞെക്കി കൊടുത്താൽ മതി. ഈ കളറൊന്നും നോക്കണ്ട, ഇതേണ്ട. ഇപ്പൊ ആള് നമ്മളെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷെ ഇത് കഴിയുമ്പോ കണ്ടോ ആള് അടിയിലായിട്ട് ഇറങ്ങട്ടെ. കുറച്ചാൾ കഴിയുമ്പോ ആള് വേറെ ലെവലാവും. വർഷത്തോടെ ആളെ അങ്ങോട്ട് കയ്യിലോട്ട് സ്വീകരിച്ചു, ആളെ വാങ്ങിക്കുവാണ് കേട്ടാ. പേരൊന്നും ഇട്ടിട്ടില്ല, പേരൊക്കെ നമുക്ക് കുറേ ഇടാം. അപ്പൊ നമ്മൾ തൽക്കാലം വെക്കുന്ന ഇതുപോലത്തെ അല്ലേ. അതെ, ഗ്ലാസിന്റെ ബൗള് നല്ലൊരു ഓപ്ഷൻ ആണ്. കാരണം ഇതിന്റെ അകത്ത് എന്താ ഗുണം എന്ന് വെച്ചാൽ ഇവർക്ക് നമ്മളെ വിസിബിൾ ആണ്. നല്ല റൂമിൽ വെക്കുമ്പോ, റൂമിൽ വെക്കുമ്പോ നമ്മളെ കാണാൻ പറ്റും. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവര് നമ്മളോടുള്ള അറ്റാച്ച്, നമ്മളെ കാണുമ്പോ തന്നെ അവര് സൗണ്ട് ഒക്കെ ഇടാനൊക്കെ തുടങ്ങും. അപ്പൊ അതൊരു നല്ല സിംഗമാണ്. ഇപ്പൊ നമ്മളൊരു കൂട്ട്, ഇപ്പൊ ഈ പ്രായത്തിന് നമ്മൾ ഇങ്ങനത്തെ കൂടൊന്നും പറ്റില്ല, കാരണം ഇവരുടെ കാലിന്റെ ഇടക്ക് പോവുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കംപ്ലൈന്റ്സ് വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഓപ്ഷൻ ആണ് ഇങ്ങനെ പോകാൻ. ഇതാകുമ്പോ നമുക്ക് വല്ല കോസ്റ്റും ആകത്തില്ല, എന്നാ ആള് സേഫ് ആയിട്ട് ഇരിക്കും. ഇത് വെച്ചാൽ ചിന്തല അല്ലേ, ഇത് ചിന്തല ചെയ്താണ്. ചിന്തല ചെയ്തിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഇവരുടെ മോഷനും കാര്യങ്ങളൊക്കെ അത് അബ്സോർബ് ചെയ്തോളും. രണ്ടു ദിവസമായിട്ട് അത് മതി, രണ്ട് മൂന്ന് ദിവസം ചിലപ്പോ. ഇത് നമുക്ക് ചിന്തയിൽ ചില മോശമായ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആ സമയത്ത് തന്നെ ഇത് മാറ്റുക, മാക്സിമം ക്ലീൻ ക്ലിയർ ആയിട്ട് വെക്കുക. അപ്പോഴേ നമ്മള് ആദ്യം ഇതിനകത്ത് വെക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഇപ്പൊ നമുക്ക് നല്ലൊരു ഓപ്ഷൻ പറഞ്ഞു തന്നെ, ഇങ്ങനെ വെച്ചാൽ അതാകുമ്പോ എലി ഒന്നും വന്ന് കേറത്തില്ല, എലിക്ക് കേറാനും പറ്റത്തില്ല. അവർക്ക് ഒരു ചൂടും കിട്ടും. കവേർഡ് ആയ ഇത് ക്ലോസ് ചെയ്യരുത് കേട്ടോ, ടോപ്പ് ക്ലോസ് ചെയ്യരുത്. ഇപ്പൊ കാണാൻ പറ്റും, കാണാൻ പറ്റും. നമ്മൾ നോക്കണുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ശരി. ഓക്കെ ബ്രോ, അപ്പൊ അപ്പൊ ഈ ഷോപ്പ് ഉള്ളത് കണിച്ചുകുളങ്ങര, കണിച്ചുകുളങ്ങര ഹൈവേ ആണ്, NHS ഹൈവേ ആണ്. സിൽക്ക് ഇൻഡസ്ട്രീസ് എല്ലാവർക്കും അറിയാം, ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ആണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഈ പറഞ്ഞ ബേഡ്സ് എല്ലാം ഇവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്ത് സാധനത്തിന് വേണേലും തരാം. ഇപ്പൊ വേണമെന്ന് പറഞ്ഞ് വിളിക്കുവാണെങ്കിൽ കേരളത്തിൽ വേണേലും കൊടുക്കാം. ട്രാൻസ്പോർട്ടേഷൻ ഇപ്പൊ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, എല്ലായിടത്തും ബേഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ പോകുന്നുണ്ട്. എന്തിനാണെങ്കിലും കൊടുക്കാം, വലിയ വിലയൊന്നുമില്ല. നമ്മൾ ഈ വാങ്ങിച്ചത് 1750 രൂപയുടെ കുഞ്ഞിനാണ് വാങ്ങിച്ചത്. വലിയ വിലയൊന്നുമില്ല, ആവശ്യമുള്ളവർ വാങ്ങിക്കുക. ബ്രോയുടെ നമ്പർ നമ്മൾ താഴെ കൊടുത്തേക്കാം. ഓക്കെ ബ്രോ, ഓക്കെ. അപ്പൊ ശരി, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ വീഡിയോസ് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇതുപോലത്തെ ചെറിയ ബജറ്റിലുള്ള കിളികളൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അവർക്ക് അതുമായിട്ടൊരു ഇതാവും, അങ്ങനെയൊക്കെ ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടാവും. അപ്പോൾ മറ്റുള്ള ദുശീലങ്ങളുടെ പുറകെ നിന്ന് അവർ പോകുകയല്ല. അപ്പോൾ നമുക്ക് കുട്ടിക്കാലം തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇതിനെ വളർത്തണം എന്നുള്ളത്.